ൊവയിൽ പുരാതന തടാകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി നാസയുടെ ചൊവ്വ ദൗത്യം പെർസെവറൻസ് റോവറാണ് ജലസാന്നിധ്യം ഉണ്ടായിരുന്ന തടാകം എന്ന് ഗർത്തം കണ്ടെത്തിട്ട് ഉപരിതലത്തിലെ തടാകത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് പെർസെവറൻസ് വെളിച്ചം വീശുന്നത് ചൊവ്വയിൽ ഒരു കാലത്ത് വെള്ളം ഉണ്ടായിരുന്നുവെന്നും സൂക്ഷ്മ ജീവികൾ ഉണ്ടായിരുന്നുവെന്നുമുള്ള സംശയത്തെ ബലപ്പെടുത്തുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോസ് ഏഞ്ചൽസിൽ കാലിഫോർണിയ സർവകലാശാലയിലെയും ഓസ്ലോ സർവകലാശാലയുടെയും സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം സയൻസ് അഡ്വാൻസസ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു ഭൂമിയുടെ തടാകങ്ങളിലെ പോലെ മണ്ണിന്റെ അവശിഷ്ടങ്ങൾ ജെറോസോ തടാകത്തിലും ഉണ്ടായിരുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിൽ തണുത്തുറഞ്ഞതും വരണ്ടതും ജീവനില്ലാത്തതുമായ ചൊവ്വ ഒരു കാലത്ത് ജലമുള്ളതും ഒരുപക്ഷെ വാസയോഗ്യവുമായിരിക്കാം എന്ന നിർണായക കണ്ടെത്തലാണ് പഠനം മുന്നോട്ട് വെക്കുന്നത് റോവറിന്റെ റിഫാക്സ് റഡാർ ഉപകരണത്തിൽ നിന്നുള്ള തരംഗങ്ങൾ ചൊവ്വയിലെ താഴ്ചയുള്ള ശിലാപാളികളുടെ ദൃശ്യം ലഭ്യമാക്കി ഏതാണ്ട് മൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതായി കരുതപ്പെടുന്ന ജെറോസോയുടെ അവശിഷ്ടങ്ങളുടെ ഗവേഷകർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് പെർസെവറൻസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊൻപതിന് ചൊവ്വയിൽ ലാൻഡ് ചെയ്തു ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നോ വാസയോഗ്യമാണോ എന്ന് കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ